ഫിലിം ഗാരേച്ചിൻ്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം റോഷ് അഡ്രോസിൻ്റെ സംവിധാനത്തിലെ ദുൽഖർ സൽമാൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയായ സെല്യൂട്ട് എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ടീസർ അപ്ഡേറ്റ് ഇന്നലെ വൈകിട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഏപ്രിലെ നാലാം തീയതി അതായത് ഈസ്റ്റർ ദിനത്തിലെ വൈകിട്ട് ആറ് മണിക്ക് ചിത്രത്തിൻ്റെ ആദ്യ ടീസർ പുറത്തുവരും സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഫെബ്രുവരി ആദ്യവാരമാണ് ആരംഭിച്ചത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയൊരു അടിപൊളി ടീസർ വരാനായിട്ടിരിക്കുന്നത് കാത്തിരിക്കാം ദുൽഖറിന്റെ പോലീസ് വേഷത്തിൽ വരാനിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ വാർത്തകൾ വാർത്തകൾക്കായിട്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രണ്ട് മലയാളം സിനിമകളാണ് സണ്ണി വീണ നയകന എത്തുന്ന അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമ നാളെ ഏപ്രിൽ ഒന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഒരു എന്റർടൈനർ സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്നാണ് ചിത്രത്തിന്റെ ട്രെയിലറുകളെല്ലാം തന്നെ തെളിയിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങൾക്കായിട്ട് രണ്ടാമത്തെ സിനിമ ഒരു ക്ലാസ് സിനിമയാണ് എന്നാണ് തോന്നിപ്പിക്കുന്നത് ബിജു മെനോൻ നയകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയായ ആർക്കറിയാം എന്ന സിനിമയാണ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ബിജു ോടൊപ്പം തന്നെ ഷറഫത്തിനും പാർവതി തിരുവത്തും പ്രധാന റോളുകളിൽ എത്തുന്ന ഈ ഒരു സിനിമയുടെ കൂടുതൽ റിവ്യൂസിനും കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുക ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ട്വന്റി ട്വന്റി എന്ന സിനിമയ്ക്ക് ശേഷം അമ്മ സംഘടന നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും വീണ്ടും പ്രധാന റോളിൽ എത്തുന്നു ഒപ്പം തന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ആ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നു എന്നൊരു വാർത്ത നേരത്തെ വന്നതാണ് അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ലാലേട്ടിന് പുറത്തുവിട്ടത് പ്രിയദർശൻ സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇപ്പോൾ ഒരു പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ് ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിലെ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നതിന് പകരം ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യാനായിട്ടിരിക്കുന്ന ചിത്രമായിരിക്കും അത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നിർമ്മാണം പഴയതുപോലെ തന്നെ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ തന്നെയായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിക്ക് രണ്ട് മരണമാ നായക കഥാപാത്രങ്ങളെ രാജയും ഒപ്പം തന്നെ മുരുകനെയും തന്ന സമ്മാനിച്ച രണ്ട് പേരാണ് ഉദയകൃഷ്ണയും വൈശാഖും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ വരുന്ന മെയ് പതിമൂന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണല്ലോ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ എക്കാലത്തെയും വമ്പൻ ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മരക്കാർ എന്ന സിനിമ ലാലേട്ടന്റെ മരക്കാർ എന്ന സിനിമ മെയ് പതിമൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഏപ്രിൽ ആദ്യവാരം മുതൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ എല്ലാം തന്നെ ആരംഭിക്കുകയാണ് ഇപ്പോഴത്തെ അതിന് മുന്നോടിയായിട്ട് ഏപ്രിൽ നാലാം തീയതി ഈസ്റ്റർ ദിനത്തിൽ വൈകിട്ട് ആറ് മണിക്ക് ചിത്രത്തിന്റെ ദേശീയ അവാർഡ് സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക പരിപാടി ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുമെന്ന ഏറ്റവും പുതിയ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പരിപാടി നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ മരക്കാർ എന്ന സിനിമ കൂടുതൽ കുടുംബ പ്രേക്ഷകരിലേക്ക് ഏഷ്യനെറ്റ് എന്ന ജനപ്രിയ ചാനലിലൂടെ എത്തിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഒപ്പം തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പോസ്റ്ററുകൾ പുതിയ മരക്കാർ എന്ന സിനിമയുടെ സ്റ്റില്ലുകളും ഒപ്പം തന്നെ ടീസറും പ്രൊമോ വീഡിയോസും എല്ലാം തന്നെ ഏപ്രിൽ മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക